മഴകാല മേളകളെ പോലെ 21-ാമത്തെ എഡിഷൻ IFFK-യും സെലക്ഷൻ്റെ കാര്യത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. കോമ്പറ്റീഷനായാലും വേൾഡ് സിനിമയായാലും എല്ലാം തന്നെ കോമ്പറ്റീഷന് കോൾഡ് ഓഫ് കലണ്ടർ മുതലായ ചിത്രങ്ങളൊക്കെ തന്നെ മികവുറ്റ രചനകളാണ്. പിന്നെ മാസ്റ്റേഴ്സിൻ്റെ ആന്ധ്ര വാഗ തുടങ്ങിയ മാസ്റ്റേഴ്സിൻ്റെ രചനകൾ ഇതൊക്കെ തന്നെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു സ്റ്റാച്ചർ ഉയർത്തുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നെട്രോകൾ, ജൂറി ഫിലിംസ് ഇതൊക്കെ തന്നെ കെൻ ലോച്ചിൻ്റെ കാനവാർഡ് ഐ ഡാനിയൽ ബ്ലേക്ക് അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ്, അതിവിടെ പ്രദർശിപ്പിച്ചു. ഡോട്ടർ ഗോവ ചലച്ചിത്രമേളയിൽ പുരസ്കാരം നേടിയ ഡോട്ടർ ഇതൊക്കെ എടുത്തു പറയാവുന്ന രചനകൾ പൊതുവേ. പിന്നെ കേരള IFFK-യുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ജനകീയ സ്വഭാവമാണ്. അത് ഇത്തവണയും അത് കൂടുതൽ കൂടുതൽ പ്രകടമായി പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച നിലവാരം പുലർത്തുന്ന മേളയായിട്ട് തന്നെയാണ് ഈ വർഷത്തെ IFFK-യും മാറിയിട്ടുള്ളത്.